ഈ സമ്മേളനത്തിന് സ്വാഗതമോദിയ ബഹുമാന്യനായ കേരള മുസ്ലിം ജമാഅത്ത് തൃശൂർ ജില്ലാ കൺവീനർ ബഹുമാന്യനായ അഡ്വക്കേറ്റ് പി യു അലി എന്നെ ഈ സമ്മേളനത്തിലേക്ക് സ്നേഹപൂർവം ക്ഷണിച്ച ഡോക്ടർ വി കെ അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിക്കേണ്ട അദ്ദേഹം വന്നുകൊണ്ടിരിക്കുന്നേയുള്ളൂ. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തെയും തൻ്റെ സാന്നിധ്യത്തെ ഞാൻ സ്മരിക്കുന്നു. വേദിയിലിരിക്കുന്ന SSF നേതാക്കളെ, മറ്റ് സമുദായ നേതാക്കളെ, വിദ്യാർത്ഥിനികളെ, 24-ാമത്തെ സാഹിത്യോത്സവമാണ് SSF പ്രോജ്വലമായ രീതിയിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, യൂണിറ്റ് തലം, ഡിവിഷൻ തലം, താലൂക്ക് തലം, ഇങ്ങനെ വ്യത്യസ്ത പടവുകൾ കയറി വന്നിട്ടാണ് സംസ്ഥാനതലത്തിലുള്ള വലിയൊരു മഹാസമ്മേളനമായിട്ട് SSFന്റെ സാഹിത്യോത്സവം എല്ലാ വർഷവും സമാപിക്കാറുള്ളത്. അതിൻ്റെ അർത്ഥം ഏറ്റവും താഴ്ന്ന തലത്തു മുതൽ ഗ്രാമങ്ങളിൽ നിന്ന് തുടങ്ങി പട്ടണങ്ങളിലേക്കും എല്ലാം വ്യാപിച്ച് എങ്ങനെയാണ് കാലവർഷം കേരളത്തെ മുഴുവൻ പൊതിഞ്ഞ് പെയ്യുന്നത്. ഇക്കുറി മഴ കുറവാണ്, പക്ഷേ സാധാരണ കാലവർഷം കേരളത്തെ ഒരു സ്ഥലവും ബാക്കി വെക്കില്ല, മുഴുവൻ നനച്ചുകൊണ്ടേ പോവുകയുള്ളൂ. ഇതുപോലെയാണ് SSFന്റെ സാഹിത്യോത്സവം എന്നെനിക്ക് തോന്നാറുണ്ട്. കേരളത്തിലെ എല്ലാ ഭാഗങ്ങളെയും സ്പർശിച്ചുകൊണ്ടാണ്, ഒരു സ്ഥലവും ഒഴിവാക്കാതെ സമഗ്രമായ ഒരു സാഹിത്യോത്സവമാണ് SSF നടത്താറുള്ളത്. പലപ്പോഴും വളരെയധികം കൊട്ടിഘോഷിക്കപ്പെടുന്ന പണക്കൊഴുമിൻ്റെതായിട്ടുള്ള മേനി പ്രദർശനത്തിൻ്റെതായിട്ടുള്ള സാഹിത്യോത്സവത്തിൽ നിന്നും കലോത്സവത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് SSFന്റെ കലോത്സവം എന്നതുകൊണ്ടാണ് ഞാൻ അതിനെ ആദരിക്കുന്നത്. വിദ്യാർത്ഥികളിൽ മൂല്യബോധവും ധർമ്മനിഷ്ഠയും ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അവരെ സമൂഹത്തിന് ഉതകുന്ന പൗരന്മാരായി വളർത്തിയെടുക്കുന്ന ഒരു അഭ്യാസക്കളരിയായിട്ടാണ് SSFന്റെ സാഹിത്യോത്സവം എല്ലാ വർഷവും നടക്കാറുള്ളത്. ഈ വർഷവും അങ്ങനെയാണ് നടന്നിട്ടുള്ളത്. ഈ വർഷം എനിക്ക് അതിൻ്റെ ഒരു സുകൃതം എനിക്കുണ്ട്. SSFന്റെ സാഹിത്യോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള സാഹിത്യ അവാർഡ് എനിക്ക് നൽകാൻ ഭാരവാഹികൾ പിന്നെ തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ കടപ്പാട് കൂടി ഞാൻ ഈ സമ്മേളനത്തിൽ പിന്നെ പ്രകാശിപ്പിക്കുകയാണ്. എനിക്ക് തോന്നി 24 മുമ്പ് SSF ഈ സാഹിത്യോത്സവ പരിപാടിക്ക് തുടക്കം കുറിക്കുമ്പോൾ അതിൻ്റെ നേതാക്കന്മാർക്ക് വരാൻ പോകുന്ന കാലത്തെ പറ്റിയൊരു ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു വെളിപാടുണ്ടായിരുന്നു എനിക്ക് തോന്നുകയാണ്. കാരണം 24 മുമ്പ് ഇത് തുടങ്ങുമ്പോൾ ഒരു കാലം ഇതാ നമ്മുടെ രാജ്യത്ത് വരാൻ പോകുന്നു, പരസ്പരം മനസ്സിലാക്കാൻ കഴിവില്ലാത്ത വിഭാഗീയതയുടേതായ വിഭജനത്തിൻ്റെതായ ഒരു കാലഘട്ടം നമ്മുടെ രാജ്യത്ത് വരാൻ പോകുന്നുണ്ട്, അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി മുൻകൂർ തന്നെ സാഹിത്യോത്സവം എന്നൊരു പഠന കളരി നമുക്ക് തുടങ്ങണം എന്നൊരു ഉള്ളറിവിൻ്റെ ഭാഗമായിട്ടായിരിക്കാം 24 മുമ്പേ SSF ഈ സാഹിത്യോത്സവം തുടങ്ങിയത്. കാരണം സാഹിത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യരെ പരസ്പരം അടുപ്പിക്കാനുള്ളതാണ്, അടുപ്പിക്കാനുള്ളതല്ല. ഇന്നത്തെ അന്തരീക്ഷം മനുഷ്യരെ സമുദായത്തിൻ്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, തൊഴിലിൻ്റെ പേരിൽ ഒക്കെ പരസ്പരം അടുപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരവസ്ഥയാണ്. ഇതാണ് നമ്മുടെ രാജ്യത്തെ ഇന്ന് ഫാസിസം ഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയാനുള്ളൊരു കാരണം. ഫാസിസം എന്ന് പറഞ്ഞാൽ അസഹിഷ്ണുതയാണ്, മറ്റുള്ളവനോട്, മറ്റു സമുദായക്കാരനോട്, മറ്റു ഭാഷക്കാരനോട്, മറ്റു സംസ്ഥാനക്കാരനോട്, അയൽവാസിയോട് ഒക്കെ സഹിക്കാൻ വയ്യായ, അവനെ അന്യനായി കാണുക, അവനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ സാധിക്കാതിരിക്കുക, ഇതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു ക്രമം തന്നെയാണ്. ഇത് ഇന്ത്യ രാജ്യത്തുനിന്ന് വളരെ ഗംഭീരമായി വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനോഭാവമാണ്. ലോകമൊട്ടാകെ തന്നെ ഇതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ രാജ്യത്തിന് മാത്രമല്ല, ഈ
യാന്ത്രികമായിട്ടുള്ള പദാർത്ഥവാദം സൃഷ്ടിച്ചിട്ടുള്ള വിനയാണ് സത്യത്തിൽ ഈ അന്യവൽക്കരണം എന്നുള്ളത്. നാം പലപ്പോഴും കൊട്ടിഘോഷിക്കും, നാം സ്റ്റേജിലൊക്കെ അമേരിക്കനെ കുറ്റം പറയുമെങ്കിലും പലവരുടെ ഉള്ളിലും അമേരിക്ക ഒളിച്ചിരിക്കുന്നുണ്ട്. അമേരിക്ക പോലെയുള്ള വികസിതമായ ഭൗതികമായ സമ്പത്തിൻ്റെ രാജ്യമാകാൻ വേണ്ടി മോഹിക്കുന്നവരാണ് പലരും. ആ അമേരിക്കയുടെ ഉള്ള് എങ്ങനെയാണെന്ന് നാം ഇവിടെ കണ്ടുകഴിഞ്ഞു. ഇന്ന് അമേരിക്കൻ പ്രസിഡന്റായിട്ട് വന്നിട്ടുള്ള ട്രംപ്, ഒരു സ്ത്രീ വിദ്വേഷിയും വർണ്ണവെറിയനും മുസ്ലിം വിരോധിയുമായിട്ടുള്ള ഒരാളെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആക്കണമെങ്കിൽ ലോകത്ത് വലിയ ഗംഭീരമായിട്ടുള്ള ലിബറൽ ജനാധിപത്യത്തിൻ്റെ രാജ്യം എന്ന് മേനി നടിക്കുന്ന ഒരു രാജ്യത്ത് ഇങ്ങനെ ഒരു വ്യക്തി പ്രസിഡന്റായിട്ട് വരണമെങ്കിൽ അമേരിക്കയുടെ ഉള്ള് ശരിയല്ല എന്നാണ് അർത്ഥം. അമേരിക്കയില് ഒരു വീട്ടിൽ രാത്രി നട്ടപ്പാതിരയ്ക്ക് ഉറക്കെ ടേപ്പ് റെക്കോർഡർ വെക്കുകയാണെങ്കിൽ നമ്മളെ നാട്ടിലാണെങ്കിൽ എന്താ ചെയ്യാം? അടുത്തുള്ള അരക്കാരൊക്കെ പോയിട്ട് എന്താ തോന്നിയാസം കാണിക്കുന്നു, മറ്റുള്ളവർക്ക് കടന്നുറങ്ങണ്ടേ, മെല്ലെ വെക്കി പാട്ട് എന്ന് പറയും. അമേരിക്കയിലെ സാധ്യമല്ല, ഉടനെ കോടതിയിൽ കേസായിട്ട് പോകണം. കാരണം പരസ്പരം ഒരു ഇന്റേണലായിട്ടുള്ളൊരു ജനാധിപത്യം ഇല്ലാതെ നിയമങ്ങളും കാര്യങ്ങളും ഭരിക്കുന്ന ഒരു ജനക്കൂട്ടമായി മാറുന്ന അവസ്ഥ വികസിത രാജ്യങ്ങളിലെല്ലാം ഉണ്ട്. ഒരു ഫ്ലാറ്റിൽ അടുത്ത മുറിയിൽ ജീവിക്കുന്നവനെ പറ്റി യാതൊന്നും അറിയില്ല, അവൻ തീർത്തും അന്യനാണ്. സിംഗപ്പൂരിൽ നിന്ന് ഏഷ്യയിലെ ഏറ്റവും വികസിതമായ രാജ്യമാണ് എന്ന് പറയാം. സിംഗപ്പൂരിൻ്റെ റോഡിനെ പറ്റിയും വികസിതമായിട്ടുള്ള അവസ്ഥയെപ്പറ്റിയും നമ്മളെ രാഷ്ട്രീയക്കാരൊക്കെ അവിടെ പഠിക്കാൻ പോകാറുണ്ട്, അതിനെപ്പറ്റി ഊറ്റം കൊള്ളാറുണ്ട്, നമ്മുടെ രാജ്യവും അങ്ങനെ ആകണമെന്ന് മോഹിക്കാറുണ്ട്. പക്ഷേ അവിടുത്തെ പല മാനസികാവസ്ഥകളും നാം മനസ്സിലാക്കിയിട്ടുണ്ടോ? സിംഗപ്പൂരിൻ്റെ പുറമോടിക്കുള്ളിൽ ഉള്ളിലൊരു സിംഗപ്പൂരുണ്ട്, അതെന്താണ് എന്നുള്ളതാണ്. ആ സിംഗപ്പൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഫ്ലാറ്റിലുള്ള ചൈനക്കാരനായിട്ട് യാതൊരു ബന്ധവും മറ്റവനുണ്ടാവില്ല. അവനൊരു വിചിത്ര അന്യഗ്രഹ ജീവി മാതിരിയാണ് അവനെ കാണുന്നത്. മാത്രമല്ല, ഒരു വീട്ടിൻ്റെ അകത്ത് തന്നെ പ്രായമേറിയവർക്ക് വീട്ടിൻ്റെ അകത്ത് താമസിപ്പിക്കലില്ല, പിന്നെ വൃദ്ധസദനങ്ങളിലാണ് കൊണ്ടയാക്കുന്നത്. ഈ കെടുതി മാറ്റാൻ വേണ്ടിയിട്ട് സിംഗപ്പൂർ ഗവൺമെൻറ് ഒരു കാര്യം ആലോചിച്ചു, ട്വിൻ ഹൗസസ് ഉണ്ടാക്കുക. വീട്ടിൻ്റെ അകത്ത് തന്നെ ഇരട്ട വീടുകൾ ഉണ്ടാക്കിയിട്ട് ഇന്നാലും ഉമ്മ ഉപ്പ അടുത്ത് താമസിച്ചോളൂല്ലോ, അച്ഛനും അമ്മയും അടുത്ത് താമസിച്ചോളൂ, മക്കളൊക്കെ ഇടയ്ക്കൊന്ന് നോക്കാം, അവരെ കൊണ്ട് ഉപദ്രവമില്ലവരെ ഇടനാഴി വെച്ചിട്ട്. എന്നാലും ഇവര് സ്വന്തം വീട്ടിൽ അമ്മേനെ അച്ഛനെ നിർത്തില്ല എന്നുള്ളതാണ്. വൃദ്ധസദനത്തിലാണ് കൊണ്ടാക്കാം. ഒടുക്കം സർക്കാരിന് നിവൃത്തിയില്ലാതെ സർക്കാർ പറഞ്ഞു വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുകയാണെങ്കിൽ ഇടയ്ക്കൊന്ന് വന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് അന്വേഷിക്കാത്തവർക്ക് ഇവര് മരിച്ചു കഴിഞ്ഞാൽ അവരെ വല്ല സ്വത്തുണ്ടെങ്കിൽ കൊടുക്കില്ല, സർക്കാരിന് കണ്ടുകെട്ടും. എന്നാലും സ്വന്തം വളർത്തിയുള്ള ഉമ്മേനെയും ഉപ്പേനെയും ഒന്ന് സന്ദർശിക്കാൻ ഇവർ വരില്ല, പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, പൈസ എന്നാണ്. ഇത്രയ്ക്ക് സ്വന്തം വളർത്തിയിട്ടുള്ള മാതാപിതാക്കളെ കൂടി അന്യമായി കാണുന്ന യാന്ത്രികമായ ഭൗതിക സംസ്കൃതി എല്ലാവരെയും അന്യവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഉപോൽപ്പന്നം കൂടിയാണ് സത്യത്തിൽ ഈ ഫാസിസം എന്ന് പറയുന്നത്. അപ്പൊ സാഹിത്യത്തിനുള്ള സൗകര്യം എന്ന് പറഞ്ഞാൽ സാഹിത്യവും കലയുമെല്ലാം നമ്മളെ അന്യവൽക്കരിക്കുന്നെതിരായിട്ട് സഹജീവിയെ നമ്മുടെ ആത്മത്തിൽ പ്രതിഷ്ഠിക്കാനുള്ള പരിശീലന കളരികളാണ്. സാഹിത്യത്തിൽ എന്താ സത്യത്തിൽ സംഭവിക്കുന്നത്? സാഹിത്യം നാം ഒരു സാഹിത്യകൃതി വായിക്കുന്ന സമയത്ത് അതിലെ കഥാപാത്രങ്ങളുടെ വേദനയും വിഷമങ്ങളുമെല്ലാം നാം നമ്മുടേതായി അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് എൻ വി കൃഷ്ണമാര് പറഞ്ഞത്, ആഫ്രിക്കയിലെ കാപ്പിരിയുടെ പുറത്ത് അടികൊള്ളുമ്പോൾ എൻ്റെ പുറമാണ് വേദനിക്കുന്നതെന്നാണ്. ഇതിപ്പോൾ അടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്ന മറ്റൊരു വംശക്കാരനെ നമുക്ക് ഒന്ന് കാണാനോ നോക്കാനോ ഉള്ള ബന്ധമില്ല. അതേസമയത്ത് ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത ആഫ്രിക്കയിൽ ഒരു കാപ്പിരിയുടെ പുറത്ത് കൊള്ളുന്ന അടിയുടെ വേദന ഞാൻ അനുഭവിക്കുന്നു എന്ന് പറയുന്നതാണ് സാഹിത്യത്തിൻ്റെ ശരിയായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത്. എവിടെ മർത്യന് കൈകളിൽ ചങ്ങല, അവിടെ എൻ കൈകൾ നൊന്തിയിടുന്നു പറയുന്നു. ഈ സിദ്ധി ഉണ്ടാകുമ്പോളേ മനുഷ്യൻ മനുഷ്യനാവുള്ളൂ. മനുഷ്യനാവണമെങ്കിൽ പാൻറ്റും ഷർട്ടും ഇട്ട് നടന്നിട്ടോ ചുരിദാരും പിന്നെ ലെഗിങ്സും ഇട്ട് നടന്നാലൊന്നും മനുഷ്യനാവില്ല. മനുഷ്യനാവണമെങ്കിൽ മാനവികത വേണം. മാനവികത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹജീവിയുടെ മാത്രമല്ല മറ്റ് ചരാചരങ്ങളുടെ വികാരങ്ങൾ കൂടി മനസ്സിലാക്കി അവയോട് മറ്റുള്ളവരോട് അനുതാപവും ദയയും തോന്നുന്ന മാനസികാവസ്ഥ വരുന്ന സമയത്ത് മാത്രമേ ഒരുത്തൻ പൂർണ്ണ മനുഷ്യനാവുന്നുള്ളൂ, അല്ലെങ്കിൽ അവൻ മനുഷ്യനാകുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് ലോകത്ത് മഹാത്മാക്കളായിട്ടുള്ള ദൈവദൂതരെന്നും പ്രവാചകന്മാരെന്നും ഹൈന്ദവ വിധി പ്രകാരമാണെങ്കിൽ അവതാരങ്ങൾ എന്നൊക്കെ പറയുന്നവർ വളരെ കാരുണ്യവാന്മാരായിരുന്നു.
കാരുണ്യത്തിന്റെ ദൈവദൂതനായിട്ടാണ് മോമിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയപ്പെട്ടിരുന്നത് എന്നുള്ളതാണ്. ശ്രീകൃഷ്ണന്റെ പര്യായം തന്നെ കരുണാരനാണ്. മോമിൻ നബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരുണാമയനാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഈ കാരുണ്യം എങ്ങനെ ഉണ്ടാകുന്നത് എന്നുള്ള കാരുണ്യം മറ്റുള്ളവരുടെ ഹൃദയത്തെ സ്വന്തം ഹൃദയത്തിൽ ആവാഹിക്കാനുള്ള കഴിവുണ്ടാവുമ്പോളേ കാരുണ്യം ഉണ്ടാകും. കാരുണ്യം ദയയും സ്നേഹമൊക്കെ ഉണ്ടല്ലോ, വെറുതെ വർത്തമാനം പറഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റും? സ്റ്റേജ് ഞാൻ ഈ സ്റ്റേജ് പ്രസംഗിച്ചുകൊണ്ടും നിങ്ങൾക്ക് കാരുണ്യവും ദയയും ഒന്നും ഉണ്ടാവുകയില്ല. ദയയും സ്നേഹവും കാരുണ്യമൊക്കെ ഉണ്ടാവണമെന്ന് വെച്ചാൽ സ്കൂളിൽ ഇമ്പോസിഷൻ എഴുതി അച്ഛൻ ഉണ്ടാവുമോ? 1000 പ്രാവശ്യം സ്നേഹം സ്നേഹം ദയാ ദയാ എന്ന് എഴുതിയാൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതുണ്ടാവണമെങ്കിൽ അതിനുള്ള മാനസികമായ മനോഭാവം ഉണ്ടാകണം എന്നുള്ളതാണ്. ഇതാണ് സാഹിത്യത്തിൽ കൂടെ, അതായത് മർത്യഭാഷയുടെ 3 തലങ്ങളുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ അനുഭവ വിനിമയ തലം വികസിപ്പിച്ചെടുക്കണം എന്നുള്ളതാണ്. ഈ അനുഭവ വിനിമയ തലമാണ് സാഹിത്യം എന്ന് പറയുന്നത്. അത് ആ സിദ്ധി മനുഷ്യന് ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമുക്ക് സഹജീവിയുടെ വിഷമങ്ങൾ. ഇതുകൊണ്ടാണല്ലോ വളരെ പുരോഗമിച്ച പാശ്ചാത്യ രാജ്യങ്ങളിലടക്കം ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കൊല്ലം കൂടി നീണ്ടിക്കില്ല ബന്ധം. അതുകൊണ്ട് ആൾക്കാർ വിവാഹം എന്നുള്ള പരിപാടിക്ക് പോകണം മെനക്കെടാറിയാണത്. യൂറോപ്പിലല്ല, ഞാൻ എൻ്റെ ഒരു നോവൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സായിപ്പ് എന്നെ യൂറോപ്പ് കൊണ്ടുപോയപ്പോൾ അത് കൂടെ ഒരു വിവാഹം പള്ളിയിൽ, അപ്പൊ പറഞ്ഞു രാമനുണ്ണി വേണേ കണ്ടോളൂ, അപൂർവമായ ഒരു കാഴ്ചയാണ് വിവാഹം. കാരണം ആ പണിക്ക് ഇവിടെ ആരും മെനക്കെടാറില്ല. കോഹാബിറ്റേഷൻ എന്ന് പറഞ്ഞാൽ കൂടിക്കഴിയൽ, കൂടിക്കിടക്കുന്ന പരിപാടിക്ക് മാത്രമേ ആൾക്കാർ തയ്യാറാവുള്ളൂ. എന്താ കാരണം? ഒരു പുരുഷൻ ഒരു സ്ത്രീനെ 1 വർഷമൊന്നും സഹിക്കാൻ വയ്യ. ഒരു സ്ത്രീക്കാണെങ്കിൽ ഒരു പുരുഷനെ 3 മാസം കൂടി സഹിക്കാൻ പറ്റില്ല. ഇങ്ങനെ പരസ്പരം സഹിക്കാൻ പറ്റാത്ത മനുഷ്യന്മാർക്ക് സഹജീവികളെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥ സംജാതമാകുന്നതിനുള്ള കാരണം മാനവികമായിട്ടുള്ള എന്തെല്ലാമോ ഇന്ദ്രിയങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് നമ്മൾ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് മനസ്സിലാകാത്തത്. കാരണം ഹൃദയം ഹൃദയം കൊണ്ട് സ്റ്റേജിൽ നിന്നിട്ടോ ഉറക്കം മുദ്രാവാക്യം വിളിച്ചിട്ടോ പറഞ്ഞിട്ട് ആർക്കും ഒന്നും മനസ്സിലാവില്ല. എത്ര മുദ്രാവാക്യം നമ്മൾ വിളിക്കുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഫാസ്റ്റിനെതിരായി നാം എത്ര ക്ഷോഭിക്കുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? പിന്നെയും കൊല്ലും തല്ലുകല്ലേ ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഹൃദയസ്പർശിയായി സംസാരിക്കാനുള്ള ഭാഷ നമുക്ക് സൃഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെയാണ് സാഹിത്യത്തിൻ്റെ പ്രയോജനം നാം മനസ്സിലാക്കേണ്ടത്. സാഹിത്യം ഹൃദയത്തെ സ്പർശിക്കുന്ന, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും കുട്ടികൾ ഷഹർസാദയുടെ കഥ കേട്ടിട്ടുണ്ടാവും 1001 രാവുകളിലെ. സാഹിത്യത്തിൻ്റെ പ്രയോജനം എന്താ എന്ന് പഠിപ്പിക്കുന്ന കഥയാണ്. എന്താണ്? ഓർമ്മയില്ലാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഒരു സുൽത്താൻ, നിഷ്ഠൂരനായിട്ടുള്ള ഒരു സുൽത്താൻ ഉണ്ടായിരുന്നു. അയാൾക്ക് ഒരു സംശയം, അയാളുടെ ഭാര്യ അയാളെ വഞ്ചിച്ചോന്ന്. അപ്പൊ സ്ത്രീ വിദ്വേഷിയായിട്ടുള്ള സഹോദരൻ മൂച്ചുകൂട്ടി കൊടുത്തു, ഭാര്യയെ ശിക്ഷിച്ചിട്ട് കാര്യമില്ല, നിങ്ങളിനി വേറൊരു കല്യാണം കഴിച്ചാലും സ്ത്രീകളൊക്കെ വഞ്ചിക്കും, അവരെ പൊതു സ്വഭാവമാണെന്ന് പറഞ്ഞിട്ട് ഏഷണി കൂട്ടി കൊടുക്കണം. അപ്പൊ അയാൾ ദേഷ്യം പിടിച്ചു, അയാൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഓരോ ദിവസവും ഞാൻ പുതിയ പുതിയ വിവാഹങ്ങൾ കഴിച്ച് പിറ്റേം ദിവസം രാവിലെ ആവുമ്പളേക്ക് ആ സ്ത്രീയെ കൊന്നുകളയും. അങ്ങനെ സുൽത്താൻ ഓരോ ദിവസവും പുതിയ വിവാഹം കഴിക്കുകയാണ്. സാധാരണ സുൽത്താൻ വിവാഹം കഴിക്കാന്ന് പറഞ്ഞാൽ കന്യകമാർക്കൊക്കെ വലിയ സന്തോഷം, ഇത് എന്ന് പറഞ്ഞാൽ മരണ വാറന്റാണ്. സുൽത്താൻ കല്യാണം കഴിഞ്ഞാൽ പിറ്റേം ദിവസം നേരം വിളിച്ചാവുമ്പോഴേക്ക് പ്രഭാതം കാണാൻ പറ്റില്ല, കൊന്നുകളയും. നേരം വിളിച്ചാവുമ്പോഴേക്ക് കൊന്നുകളയും. ഇങ്ങനെ ഓരോ കന്യകമാരെ അവർ കരഞ്ഞു പറയാ സുൽത്താനോട്, എന്നെ കൊല്ലരുത്, ഞാൻ വിശ്വസ്തിയായി നിന്നോളാം, ഞാൻ വഞ്ചിക്കില്ല എന്ന് പറയുകയാണ്. സുൽത്താന് ബോധ്യമാവുന്നില്ല, കുന്നുകളയാം. അപ്പോഴാണ് ഷഹർസാദെ വിവാഹം കഴിക്കുന്നത്. ഷഹർസാദ എന്നെ കൊല്ലരുത് എന്ന് ഷഹർസാദ പറയുന്നു, ഞാനൊരു കഥ പറഞ്ഞു തരാമെന്ന്. അങ്ങനെ ഷഹർസാദ ഒരു കഥ പറയാണ്. അങ്ങനെ കഥ, രസകരമായ കഥ, അതിൻ്റെ മൂർധന്യത്തിൽ ഇപ്പോൾ നേരം വിളിച്ചാ പറയും. ഓ സുൽത്താൻ വിചാരിച്ചു, അയ്യോ ഈ പെണ്ണിനെ കൊന്നുകഴിഞ്ഞാൽ കഥ മുഴുവൻ കേൾക്കാൻ പറ്റില്ലല്ലോ എന്ന് ഒരു ദിവസം ആയുസ് നീട്ടിക്കൊടുത്തേക്കാച്ചിട്ട് ഒരു ദിവസം ആയുസ് അങ്ങ് നീട്ടിക്കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ ആവുന്ന സമയത്ത് അതിലും വലിയ ക്ലൈമാക്സിലാണ്. നമ്മളെ സീരിയലൊക്കെ അവസാനിക്കുന്ന മാതിരിയാ സീരിയല്, ക്ലൈമാക്സ് ആയിട്ടുള്ള അവസാനിക്കുക, എന്നാലേ പിറ്റേ ദിവസം നമുക്ക് കാണാൻ തോന്നുള്ളൂ. ഈ ജാതിയാണ് ഷഹർസാദയുടെ കഥ പറച്ചത്. ഇങ്ങനെ ഓരോ ദിവസവും നിഷ്ഠൂരനായിട്ടുള്ള ഈ സുൽത്താൻ ഷഹർസാദയ്ക്ക് ആയുസ് നീട്ടിക്കൊടുത്തു. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ കരിങ്കല്ല് പോലെ ഹൃദയമുള്ള സുൽത്താനും തൻ്റെ തെറ്റ് മനസ്സിലാവുകയാണ്. അങ്ങനെ ഷഹർസാദയെ രാജ്ഞിയായിട്ട് വാഴിക്കുകയാണ്. എന്താണ് ഷഹർസാദ സുൽത്താനോട് പറഞ്ഞത്? ഷഹർസാദയും മറ്റ് സ്ത്രീകളുടെ കൊല്ലപ്പെട്ട
മറ്റ് ഭാര്യമാരെ പോലെ എന്നെ കൊല്ലരുത് എന്നാണ് ഷഹർസാദെ സുൽത്താനോട് പറഞ്ഞത്. പക്ഷേ അത് കഥയിൽ കൂടെ പറഞ്ഞപ്പോൾ കരിങ്കല്ല് പോലെ ഹൃദയമുള്ള സുൽത്താനും മനസ്സിലായി എന്നുള്ളത്. ഇതാണ് സാഹിത്യം. ഹൃദയം കൊണ്ട് നമ്മുടെ കാര്യം മനസ്സിലാക്കി. ഇന്ന് ആർക്കും ആരോടും എന്തു പറഞ്ഞാലും പറയുന്നവന് മര്യാദയ്ക്ക് പറയാനും പറ്റില്ല, കേൾക്കുന്നവനൊന്നും മനസ്സിലാവില്ല. ഇതുകൊണ്ടാണ് പ്രശ്നമുണ്ട്. അപ്പൊ ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധമുണ്ടാക്കുന്നതാണ് സാഹിത്യം. സാഹിത്യത്തിൻ്റെ ലക്ഷ്യം തന്നെയാണ് മനോഭാവം, നല്ല മനോഭാവം ഉണ്ടാക്കുക. ഇത് പ്രധാനമാണ്. ഇന്ത്യൻ ഭരണഘടനയിലും വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്താ എന്ന് പറയുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഇനി എത്ര കാലമുണ്ടാവുക എന്നുള്ളത് പടച്ച തമ്പുരാനെ അറിയൂ കേട്ടോ, അത് വേറെ വിഷയം. പക്ഷേ അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യൻ ഭരണഘടനയെ കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയെങ്കിലും ചെയ്യണം എന്നുള്ളതാണ്. ഇന്ത്യൻ ഭരണ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനപരമായ ഉദ്ദേശം എന്താണ്? ഇന്നിപ്പോൾ നമ്മളൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുക. വിദ്യാഭ്യാസം കൊണ്ട് കുറേ വിവരം കുട്ടികളുടെ തലയിലേറ്റി വെച്ചു കൊടുത്ത് അവരെ പണമുണ്ടാക്കുന്ന യന്ത്രമാക്കി മാറ്റലാണ് വിദ്യാഭ്യാസം എന്നാണ് ഇന്ന് പൊതുസമൂഹം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം അതല്ല. സാർവലൗകികമായിട്ട് വിദ്യാഭ്യാസ പണ്ഡിതരൊക്കെ ഏറ്റവും വലിയ റോസോനെ പോലുള്ളവരൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം, വിദ്യാഭ്യാസം കൊണ്ട് നല്ലൊരു പൗരനെ, നല്ലൊരു വ്യക്തിയെ, നല്ലൊരു മനുഷ്യനെ സൃഷ്ടിക്കലാണ്. കുറെ വിവരം ഉണ്ടാക്കി കൊടുക്കലല്ല. അതുകൊണ്ട് ഡോക്ടർ ഇതിൻ്റെ പിന്നെ അധ്യക്ഷനായത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഇന്ന് ഡോക്ടറെ സാന്നിധ്യം കൊണ്ട് ഒരു സർജൻ ഇതിൻ്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുമ്പോൾ ആ സാന്നിധ്യം കൊണ്ട് അദ്ദേഹം എന്താ തെളിയിക്കുന്നത്? കലയും സാഹിത്യവും പ്രധാനപ്പെട്ട കാര്യമാണെന്നാണ്. സാധാരണ ഡോക്ടർമാർ എഞ്ചിനീയർമാരൊന്നും സാഹിത്യത്തിലേക്കും കലയിലേക്കും തിരിഞ്ഞു നോക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് സ്പെഷ്യലൈസേഷനും പണം ഉണ്ടാക്കുന്ന ഒരു പരിപാടി മാത്രമായിട്ട് വിദ്യാഭ്യാസം മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്ലസ് ടുവിന് കയറുന്ന സമയത്ത് നമുക്ക് മറ്റ് കലയും സാഹിത്യമൊക്കെ ഇന്ന് സിലബസ് തന്നെ അപ്രധാനമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്ന് മൂല്യങ്ങൾ കുട്ടികളില്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കുട്ടികൾ ഇന്നിപ്പോൾ ലോകവ്യാപകമായി പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ്? എന്തുകൊണ്ട് വാല്യൂസ് ഇല്ലാതെ ആയിരിക്കുന്നു കുട്ടികളിൽ? അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കുറച്ച് കാലം മുമ്പേ ഒരു കമ്മിറ്റി വെച്ചു കുട്ടികളിലെ വാല്യൂസ് കുറയുന്നതിനുള്ള കാരണം എന്താണ്. അവരൊരു റിപ്പോർട്ട് കൊടുത്തു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ഓൺ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷനെ പറ്റി ഒരു റിപ്പോർട്ട് കൊടുത്തു. അതിൽ പറയുന്നത് എന്തുകൊണ്ടാണ് കുട്ടികളുടെ മൂല്യം ഇല്ലാതെ, ഒരു വാചകം പറയുന്നു, ദി ഓവർ ഫോക്കസ് ഓൺ കോഗ്നറ്റീവ് ടു ദി ടോട്ടൽ നെഗ്ലക്ട് ഓഫ് എഫക്റ്റീവ് ഡൊമൈൻസ്. ഇതാണ് മൂല്യങ്ങൾ കുറേ ആളൊക്കെ, അതായത് വസ്തുതാ പഠനത്തിന് അമിതമായിട്ടുള്ള പ്രാധാന്യം കൊടുത്ത് വൈകാരിക മണ്ഡലങ്ങളെ അവഗണിക്കുന്നതാണ് മൂല്യങ്ങളില്ലാതെ ആവാനുള്ള കാരണമെന്ന്. വസ്തുതാ പഠനം എന്ന് പറഞ്ഞാൽ സയൻസും ടെക്നോളജിയൊക്കെ തന്നെ, അതിനാണ് പ്രാധാന്യം. അതായത് ഭൗതികമായ വികസനങ്ങൾക്കുള്ള, പദാർത്ഥവാദപരമായിട്ടുള്ള വികസനങ്ങൾക്കുള്ള പിന്നെ ജ്ഞാനത്തിന് മാത്രം പ്രാധാന്യം കൊടുത്ത് മനുഷ്യൻ്റെ വൈകാരികമായ തലങ്ങളെ, സഹജീവിയനെ അറിയാനും മനസ്സിലാക്കാനും സ്നേഹിക്കാനുമുള്ള തലങ്ങളെ തീർത്തും അവഗണിക്കുന്നതാണ് മൂല്യമില്ലാത്ത കുട്ടികൾ ഉണ്ടാവാനുള്ള കാരണം. മൂല്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഇമ്പോസിഷൻ എഴുതി ഉണ്ടാക്കാൻ പറ്റില്ല. അതിന് സൗന്ദര്യാത്മകമായ വിദ്യാഭ്യാസം. കഴിഞ്ഞ കരിക്കലം കമ്മിറ്റിയിൽ ഞാൻ എന്നെ മെമ്പറായിരുന്നു. എന്നെ അത് ഒരു കമ്മിറ്റി സിലബസ് പരിഷ്കരണ കമ്മിറ്റിയിൽ, അപ്പം ഞങ്ങൾ കൊടുത്ത റിപ്പോർട്ടിൽ ഇതാണ് പറയുന്നത്, സൗന്ദര്യാത്മകമായ വിദ്യാഭ്യാസം കുട്ടികൾക്ക് വേണം. അതായത് അതിൽ നിന്നാണ് നമുക്ക് ദയയും സ്നേഹവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. ഇത് ഇല്ലാതെയാകുന്നത് കൊണ്ടാണ്, ഇതില്ലാത്തൊരവസ്ഥയാണ് ഇന്നത്തെ ആധുനിക സംസ്കൃതി ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇന്ത്യ രാജ്യത്തും ശരിക്ക് ഫാസിസത്തിൻ്റെതായിട്ടുള്ള അസഹിഷ്ണുതയുടേതായിട്ടുള്ള അന്തരീക്ഷം വളർന്നുകൊണ്ടിരിക്കുന്നത്. സാമ്രാജ്യത്വം എന്ന പ്രതിഭാസമാണ് ലോകത്ത് ആദ്യം തന്നെ മനുഷ്യന്മാരെ പരസ്പരം അന്യവൽക്കരിച്ചത്. പണ്ടത്തെ കുടിയേറ്റം മാതിരി ആയിരുന്നില്ല സാമ്രാജ്യത്വം എന്ന് പറഞ്ഞാൽ. സാമ്രാജ്യത്വം ഒരു പ്രത്യേക തരം വർക്കാണ്. അതായത് ഈ വരുന്നവനെ ചൂഷണം ചെയ്തിട്ട് സമ്പത്ത് ഊറ്റിക്കൊണ്ടുപോകുക എന്നുള്ള, അല്ലാതെ അവനായിട്ട് മാറുകയല്ല. ആര്യന്മാർ ഇന്ത്യയിൽ വന്നില്ലേ? ആര്യന്മാർ ഇന്ത്യയിൽ വന്നിട്ട് സാമ്രാജ്യത്വമായിരുന്നില്ല. അവർ വന്നു ഇവിടുത്തുകാരായി മാറി ഈ മണ്ണിനോട് ചേർന്നു. മുഗൾ ചക്രവർത്തിമാരും സുൽത്താൻമാരും വന്ന് സാമ്രാജ്യത്വമായിരുന്നില്ല. കാരണം അവർ വന്ന് ഇവിടുത്തുകാരായി മാറി
ഇസ്ലാമിന്റെ മൂല്യങ്ങളും ഇവിടുത്തെ സംഗീതവും ഭാരതത്തിലെ പൈതൃകത്തെ കൂടി ഏറ്റെടുത്ത് പുതിയൊരു സംസ്കാരം ഉണ്ടാക്കുകയാണ് അവർ ചെയ്തത്. അതുകൊണ്ടായിരുന്നു മുഗൾ ചക്രവർത്തിമാർ ഭരിക്കുന്ന കാലത്ത് ഒരു ഉദ്യോഗസ്ഥന് പാരീസിലത്തെ ഉദ്യോഗസ്ഥന്റെ അതേ ശമ്പളം ഉണ്ടായിരുന്നു. ഇംഗ്ലീഷുകാർ വന്നപ്പോൾ ശശി തരൂരിന്റെ പുസ്തകം വായിച്ചാൽ അറിയാം, എൻ എറ ഓഫ് ഡാർക്ക്നെസ് ദി ഇംപീരിയൽ റൂൾ ഇൻ ഇന്ത്യ. അതിൽ പറയുന്നുണ്ട് 200 വർഷം കൊണ്ട് എങ്ങനെയാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം നമ്മുടെ നാടിന്റെ ചോരയും നീരും വലിച്ചൂറ്റിക്കളഞ്ഞ് അതിനെ ചണ്ടിപണ്ടാറമാക്കി എന്നുള്ളത്, ദരിദ്ര രാഷ്ട്രമാക്കി മാറ്റി എന്നുള്ളത്. മാത്രം ദാരിദ്ര്യം മാത്രമല്ല, പോട്ടെ ഇവർ പോയാലെങ്കിലും ഇവിടെ വിഭാഗീയതയും വളർത്തി ഇവിടുത്തെ പ്രബല സമുദായമായിട്ടുള്ള ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തെറ്റിച്ചു, ശത്രുക്കളാക്കി ഈ രാജ്യത്തെ വെട്ടിമുറിച്ചു. ഇതാണ് ഉണ്ടാവുന്നത്. ഹിന്ദുവിന്റെ വിപരീത പദമാണ് മുസ്ലിം എന്നവർ സ്ഥാപിച്ചു കൊണ്ടുപോയി. ആ പ്രത്യയശാസ്ത്രമാണ് ഇന്ന് ഭാരതീയത പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ. ഈ സാമ്രാജ്യത്വ പ്രത്യയശാസ്ത്രം എടുത്തിട്ടാണ് ഹിന്ദുവിന്റെ വിപരീത പദമാണ് മുസ്ലിം എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ഹൈന്ദവതയായിട്ടുള്ള എല്ലാ ബഹുസ്വരതയും കളഞ്ഞ് ഹിന്ദുക്കൾ മുഴുവൻ പച്ചക്കറി തീറ്റക്കാരും മുസ്ലിങ്ങളൊക്കെ മാംസഭക്ഷക്കാരും ഇവർ തമ്മിൽ അടിക്കേണ്ടവരാണെന്നുള്ള അസംബന്ധം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സത്യം. ഗോഗുന്നൻ എന്നാണ് വേദകാലത്ത് മുതൽക്കടക്കം പശു ഇറച്ചി ബ്രാഹ്മണന്മാർ തിന്നതിന്റെ തെളിവുകളുണ്ട് എന്നുള്ള ഗോഗുന്നൻ എന്നാണ് അതിഥിക്ക് പര്യായം. ചാല് ഒരു അതിഥി വന്നാൽ പശുക്കിടാവിനെ അറക്കേണ്ടി വരും എന്നുള്ളൊക്കെയാണ് ഗോഗുന്നൻ എന്ന പര്യായം വന്നിട്ടുള്ളത്. ഇതൊക്കെ മറന്നിട്ട് ഹിന്ദുക്കളെ മുഴുവൻ മുസ്ലിങ്ങൾക്കെതിരാക്കാൻ വേണ്ടി പച്ചക്കറി തീറ്റക്കാരാക്കി മാറ്റുകയും പിന്നെ ഗോമാതാവിന്റെ പേര് പറഞ്ഞ് ആൾക്കാരെ തച്ചുകൊല്ലുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടാകുന്നു. ഇതെല്ലാം സാമ്രാജ്യത്വത്തിന്റെ പ്രത്യയശാസ്ത്രത്തെ സ്വാംശീകരിച്ചു കൊണ്ടുണ്ടാകുന്ന അസഹിഷ്ണുതയാണ്. അപ്പൊ ഇതൊക്കെ ഈ അസഹിഷ്ണുതക്കെതിരായിട്ട് നാം ഇപ്പൊ അങ്ങനെ ദിവസം ഓരോ പ്രാസംഗികരൊക്കെ ഒരു 3-4 ഫാസിസ്റ്റ് വിരുദ്ധ പ്രസംഗങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നു വരാം. നമ്മളെ ശബ്ദം പോവും, നമ്മളെ മുഖം വികൃതാവും എന്നല്ലാതെ ഇവരൊന്നും നേരാവാനും പോകുന്നില്ല എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നും. അപ്പോൾ നമ്മളൊരു അനീതിക്കെതിരെ അധർമ്മത്തിനെതിരായിട്ട് ശബ്ദമുയർത്തുമ്പോഴും നമ്മുടെ തൊണ്ടകേട് വരും, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഏറ്റവും വലിയ അധർമ്മത്തിനെതിരായിട്ട് നാം ക്ഷോഭിക്കുന്ന സമയത്ത് നമ്മുടെ മുഖപേശികളൊക്കെ വൃത്തികേടാവും, നമുക്ക് വേഗം പ്രായം വരും. അപ്പോൾ അതുകൊണ്ടാണ് തിന്മയെ നന്മ കൊണ്ട് നേരിടുക എന്ന് പറഞ്ഞ് വേദഗ്രന്ഥങ്ങൾ പറയാൻ കാരണം. അപ്പോൾ നമ്മൾ ഈ ഫാസിസത്തിനെതിരായിട്ട് വിമർശിക്കും ശകാരിക്കൊക്കെ വേണം, ഇല്ലാതിരിക്കാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പരസ്പരം സ്വാംശീകരണത്തിൻ്റെതായ ഒരു മനോഭാവം സൃഷ്ടിച്ചെടുക്കലാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതാണ് അതിനാണ് അതിനുള്ളൊരു കളരിയാണ് ശരിക്കും സാഹിത്യോത്സവം. പെസസഫിൻ്റെ സാഹിത്യോത്സവം അതിന് സഹായിക്കുന്നുണ്ട്. ഒരു തരത്തിലും അതിൻ്റെ ധാർമ്മികമായിട്ടുള്ള പന്താവ് തെറ്റാതെയാണ് SSF മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയുള്ള ആശയങ്ങൾ രൂപീകരിക്കുന്നത്? ഹിന്ദുവിന്റെ വിപരീത പദമാണ് മുസ്ലിം എന്ന് പറയുമ്പോൾ അതല്ല, ചരിത്രപരമായിട്ട് അതായിരുന്നില്ല. ഇന്ത്യയുടെ സഹസ്രാബ്ദങ്ങളായിട്ടുള്ള, എനിക്ക് സമയമില്ല, അല്ലെങ്കിൽ എൻ്റെ വണ്ടി അങ്ങ് പോയി പോവും, അല്ലെങ്കിൽ കുറച്ചും കൂടി പറയണമെന്നുണ്ടായിരുന്നു എനിക്ക്. സഹസ്രാബ്ദങ്ങളായിട്ടുള്ള ചരിത്രം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഹിന്ദുവിന്റെ വിപരീത മതല്ല, വളരെ സഹവർത്തിച്ച് ജീവിച്ച രണ്ട് സമൂഹങ്ങളാണ്. കബീർദാസിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ മുസ്ലിം മുഗൾ രാജാക്കന്മാർക്ക് പിന്നെ രജപുത്രന്മാരായിട്ടുള്ള മന്ത്രിമാരുണ്ടായിരുന്നതിനെ പറ്റി പറയുകയാണെങ്കിൽ, രജപുത്ര രാജാക്കന്മാർക്ക് മുസ്ലിങ്ങളായിട്ടുള്ള ഗുരുക്കന്മാരുണ്ടാക്കിയതിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഒക്കെ നമുക്ക് സഹജീവനത്തിൻ്റെ ചരിത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനെയാണ് ബ്രിട്ടീഷുകാർ നേരെ വിപരീതമാക്കി മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഈ സഹജീവനത്തിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ ചരിത്രപരമായിട്ടും താത്വികമായിട്ടും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നിച്ചു പോകുന്നവരാണ് എന്നതിൻ്റെ ആശയരൂപീകരണമാണ് വേണ്ടത്. അതുകൊണ്ടാണ് അടുത്ത കാലത്ത് അതിന് വേണ്ടിയിട്ടല്ല എൻ്റെ ദൈവത്തിൻ്റെ പുസ്തകം എന്ന നോവലിൽ ഞാൻ ഈ കാര്യമാണ് പറയുന്നത്. അത് നിങ്ങളുടെ കമ്മിറ്റി പറഞ്ഞു, അതുകൊണ്ടാണ് എന്നെ ഈ അവാർഡിന് പരിഗണിച്ചത്. അതിൻ്റെ അകത്ത് ശ്രീകൃഷ്ണവും മോമനബിയുടെ ജീവിതം ആദ്യമായിട്ട് ലോകത്തിൽ പ്രധാന കഥമായിട്ടൊരു നോവലിൽ വരുന്നത് നമ്മളെ ഈ മലയാള നോവലല്ല. അപ്പം ഞാൻ എഴുതിയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ മലയാളത്തിൽ നിന്ന് ആ നോവൽ വരേണ്ടതുകളായിരുന്നു, യാതൊരു സംശയമില്ല. കാരണം നമ്മുടെ പാരമ്പര്യം അത്രയ്ക്ക് മാത്രം മൈത്രിയുടേതായ പാരമ്പര്യം. അതിൽ ആ സങ്കല്പത്തിൻ്റെ ലോകത്ത് നബീനെയും ശ്രീകൃഷ്ണനെയും സഹോദരന്മാരുമായി ചിത്രീകരിച്ചിരിക്കുക ഭാവനയുടെ ലോകത്ത്. നബി ശ്രീകൃഷ്ണ ഇക്കാന്നും ശ്രീകൃഷ്ണൻ നബീനെ മുത്ത എന്നും വിളിക്കുന്ന ഒരു ഭാവനയുടെ ലോക ചിത്രീകരിച്ച്, ഇത് ഇസ്ലാമികമായിട്ടും ശരിയാണ്.
എൻ്റെ മുമ്പ് കടന്നു പോയിട്ടുള്ള എല്ലാ ദൈവദൂതരെയും എന്നെപ്പോലെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് അതിൽ കാണുന്നത്. ഇങ്ങനെയുള്ള ശ്രീകൃഷ്ണനും നബിയും സഹോദരന്മാരാണെങ്കിൽ ഇവിടെ ഹിന്ദുവും മുസ്ലിം കൂടെയും കൂടി അടുപ്പിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഇങ്ങനെയുള്ള ആശയ രൂപീകരണങ്ങളാണ് സാഹിത്യത്തിൽ കൂടി നടക്കേണ്ടത്. അതിന് പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ പഠന കളരി നടത്തിക്കൊണ്ട്, സാഹിത്യോത്സവം എന്ന പഠന കളരി അതിനുവേണ്ടി ഉള്ളത് കൂടിയാണ്. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഉള്ള വിഭാഗീയതയുടെ തിന്മകളെ നന്മ കൊണ്ട്, പരസ്പരം സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കഴിയുന്ന തരത്തിലുള്ള നന്മ കൊണ്ട് പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം ഈ സാഹിത്യോത്സവം കൊണ്ട്. അല്ലാതെ നമുക്ക് അതിൻ്റെ കൂടെ ആഘോഷങ്ങളും കളിയും സന്തോഷമൊക്കെ വേണം, പക്ഷെ അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെല്ലാം നമ്മളെ കൂടുതൽ നല്ല മനുഷ്യരാക്കി മാറ്റാനുള്ള ഒരു പ്രക്രിയയുടെ ഭാഗമാണ് ഈ സാഹിത്യോത്സവം എന്ന ബോധ്യമുണ്ടായിരിക്കണം. അതിന് ഈ സാഹിത്യോത്സവത്തിന് അതിന് കഴിയട്ടെ എന്ന എല്ലാ ആശംസകളും ഞാൻ നേരുകയാണ്. അതിന് സാധിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് താണുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നന്മയും നമസ്കാരവും.